യുവരാജ് സിംഗ് എന്ന ക്രിക്കറ്റ് പ്ലെയർക്ക് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആരാധകരുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നീക്കത്തെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതൊക്കെയായി ബന്ധപ്പെട്ട് അന്തിചർച്ച നടത്തേണ്ടതുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ഇദ്ദേഹത്തിന്റെ യുവരാജ് സിംഗിന്റെ രാഷ്ട്രീയ നീക്കത്തെക്കുറിച്ചൊന്നും വാർത്ത കൊടുക്കില്ല. കാരണം മറ്റൊന്നുമല്ല, ദേശീയ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരുന്നുണ്ട് പഞ്ചാബിലെ ഗുർദാസ്പൂരിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിക്കൊണ്ട് മത്സരിക്കുമെന്ന്. കേന്ദ്ര സർക്കാരിൻ്റെ, അതായത് രാജ്യത്തിൻ്റെ വികസനം കണ്ട് അതിൽ ആകർഷ്ടനായിക്കൊണ്ട് അദ്ദേഹം മത്സരിക്കാൻ രംഗത്തേക്ക് വരുന്നു എന്നാണ് ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്ത വരുന്നത്. അതേപോലെ തന്നെ നിതിൻ ഗഡ്കരിയുമായിട്ട് സംസാരിച്ച് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയതിൻ്റെ വീഡിയോയുമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുമുള്ളത്. ഇതൊക്കെ തന്നെ വ്യക്തമായി അറിയുന്ന മാധ്യമങ്ങൾ കൊടുക്കാത്തതിൻ്റെ കാരണവും മറ്റൊന്നുമല്ല, ഈ യുവരാജ് സിംഗിനെയൊക്കെ ഒരു ജനറേഷൻ വലിയ ആരാധനയോടുകൂടിയിട്ട് കണ്ടിട്ടുള്ള ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ യുവരാജ് സിംഗിൻ്റെ ഈ രാഷ്ട്രീയ നീക്കത്തെയൊക്കെ വളരെ കൂടുതൽ അവരെയൊക്കെ ചിന്തിപ്പിച്ച് ജനങ്ങൾക്ക് വലിയ മാറ്റമുണ്ടാവുമെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ബഹുഭൂരിപക്ഷവും ഇവിടെ ഇതൊന്നുമായി ബന്ധപ്പെട്ട് ചർച്ചയോ വാർത്തയോ ഒന്നും തന്നെ കൊടുക്കാത്തത്. അതേപോലെ തന്നെ മറ്റൊരു കൂട്ടരുമുണ്ട്, നമ്മുടെ വ്യാജ കർഷക സമരമുണ്ടല്ലോ, ആ കർഷക സമരമൊക്കെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. സകല സിഖുകാരും കേന്ദ്ര സർക്കാരിന് എതിരാണ്, അതേപോലെ തന്നെ സകല പഞ്ചാബികളും കേന്ദ്ര സർക്കാരിന് എതിരാണ് എന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ സിഖുകാരനായിട്ടുള്ള യുവരാജ് സിംഗ് എങ്ങനെയാണ് ഈ ഒരു സീറ്റിലേക്ക് മത്സരിക്കാൻ രംഗത്തേക്ക് വരുക? നിങ്ങളൊക്കെ തന്നെ ആലോചിച്ചു നോക്കൂ. സിഖുകാരനായിട്ടുള്ള യുവരാജ് സിംഗ് ആണ് അവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്തേക്ക് വരുന്നത് എന്നാണ് ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്ത. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നീക്കത്തെക്കുറിച്ച് വാർത്ത കൊടുത്താൽ വീണ്ടും സിഖുകാർക്കൊന്നും എതിരല്ല എന്നുള്ളത് കൂടി ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിയുമെന്നുള്ള വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ ബഹുഭൂരിപക്ഷവും ഇവിടെ ഇതൊന്നുമായി ബന്ധപ്പെട്ട് വാർത്തയും ഒന്നും തന്നെ കൊടുക്കാത്തത്. അതേസമയം നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇദ്ദേഹം കേന്ദ്ര സർക്കാരിനെതിരെ എന്തെങ്കിലും ഒരക്ഷരം മിണ്ടിയിരുന്നെങ്കിൽ നമ്മുടെ കേരളത്തിലെ അടുപ്പുകൂട്ടി ചർച്ചക്കാർ ഉൾപ്പെടെ പ്രമുഖ മാധ്യമങ്ങൾ സകലതും ഇന്നത്തെ അന്തിചർച്ച അതാവില്ലായിരുന്നു. വിഷയം നിരന്തരം വാർത്തകൾ കൊടുക്കില്ലായിരുന്നു. യുവരാജ് സിംഗ് കേന്ദ്ര സർക്കാരിനെതിരെ സംസാരിച്ചു എന്ന രീതിയിൽ വലിയ ചർച്ചകൾ നടത്തുമായിരുന്നു. നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം സിനിമാ മേഖലയിലുള്ള ആളുകൾ പോലും ഒളിഞ്ഞും തെളിഞ്ഞും ആവുന്നതുപോലെ അതിന് ചൂട്ടുപിടിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവില്ലായിരുന്നു. അതേസമയം കേന്ദ്രം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് യുവരാജ് സിംഗ്, നമ്മൾ പ്രത്യേകം ഓർക്കണം, നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആരാധകരുള്ള യുവരാജ് സിംഗിൻ്റെ രാഷ്ട്രീയ നീക്കത്തെക്കുറിച്ച് പോലും നമ്മുടെ മാധ്യമങ്ങൾ വാർത്തയാക്കാത്തത് സകല നിഷ്പക്ഷരായിട്ടുള്ള സുബോധമുള്ള ആളുകളും വളരെയധികം ചിന്തിക്കുക.